ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശിവാസ് കിച്ചല്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ ഗോതമ്പ് റവയും വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതുപോലെ ഗോതമ്പ് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടും കൂടി ഉണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് വേവിക്കുകയാണ് വേണ്ടത്. അപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ റവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും ഗോതമ്പ് റവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 5 വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കുക്കറിനും വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഞാനിത് ഇത് ചെറിയ കുക്കറല്ലേ, അതുകൊണ്ട് തന്നെ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കറൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ പായസം ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 HL വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരിച്ചതിന് ശേഷം നമ്മുടെ ചെറുപയറും ഗോതമ്പ് റവയും വേവിച്ചതില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 2/2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേറെ പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതേ. അപ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ചെറുപയറും ഗോതമ്പും അല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ ഈ പൊടിയായിട്ട് കാണുന്നത് ഗോതമ്പാട്ടോ. ഞാൻ ഗോതമ്പ് വറക്കുന്ന സമയത്ത് കുറച്ച് ഗോതമ്പ് നന്നായിട്ട് വറുത്തതിൻ്റെ പേരിൽ ഒന്ന് കളറ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പൊടിയായിട്ട് കാണുന്നത്. ഇതിലോട്ട് നമുക്ക് മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ കുറുകി വരട്ടെട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങയുടെ 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 1/2 പാലും കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യിലൊന്ന് തേങ്ങാക്കൂത്ത് മൂപ്പിച്ചിട്ട് കൊടുക്കാം. പാത്രം ചൂടായ ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ നെയ്യിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയറും ഗോതമ്പ് റവയും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ചെറുപയറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമല്ലോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.